ഓക്കെ ഗൈസ്, അപ്പോൾ കേരളത്തിലുള്ള രണ്ട് കോളേജുകളിലും ബി എഫ് എ എൻട്രൻസിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വെക്കേണ്ട ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വെക്കണം അല്ലെങ്കിൽ ആ കോളേജുകളെ പറ്റി കോളേജുകളുടെ ഡീറ്റെയിൽസ് ഇതൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഞാൻ ബി എഫ് എ അറ്റൻഡ് ചെയ്തായിരുന്നു. ആ ബി എഫ് എ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് തെറ്റുകൾ, എൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വർഷം എങ്ങനെ ബി എഫ് ഇക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. കേരളത്തിലപ്പോൾ ടോട്ടൽ 5 കോളേജുകളാണ് ഉള്ളത്. ആ 5 കോളേജുകളിൽ ഒരു കോളേജ് ഒഴിച്ച് ഞാൻ ബാക്കി 4 കോളേജുകളിലും ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. ആ ഞാൻ അപ്ലൈ ചെയ്യാതിരുന്ന ഒരു കോളേജ് അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കര യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഏജ് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു ഏജ് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആർ എൽ ബി കോളേജാണ്. ആർ എൽ ബി കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു, പക്ഷെ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. ആ ഒരു എൻട്രൻസിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും സെൻട്രൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഒത്തിരി വയ്യാണ് അറിഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ വയനാട് വന്ന് എക്സാം അറ്റൻഡ് ചെയ്യായിരുന്നു, പക്ഷെ ഞാനത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ കേരളത്തിന് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് കേരളത്തിലെ 3 കോളേജുകളാണ്, അതായത് തൃശ്ശൂർ, ട്രിവാൻഡ്രം, മാവേലിക്കര. ഈ 3 കോളേജുകളിലുള്ള അഡ്മിഷൻ ഒന്നിച്ചാണ് ആപ്ലിക്കേഷൻ ഫോം വെക്കുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ എൻട്രൻസ് നടക്കുന്നതും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്തത് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു, അതായത് ഈ 3 കോളേജുകളുടെ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റി. ആ തെറ്റുകൾ ഞാൻ ആദ്യം പറയാം. അതായത് എനിക്ക് ഒന്നാമത് പറ്റിയ തെറ്റ്, പ്രോസ്പെക്റ്റസ് വന്നപ്പോൾ അതിനകത്ത് ഏതൊക്കെ മീഡിയംസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ഞാനിവിടുന്ന് കൊണ്ടുപോയത് വാട്ടർ കളർ ആയിരുന്നു. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, വെണ്ടയ്ക്ക് അക്ഷരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രോസ്പെക്റ്റസിൽ, ഓയിൽ പേസ്റ്റൽ ക്രയോൺസ് അല്ലെങ്കിൽ കളർ പെൻസിൽസ്, ഈ രണ്ട് മീഡിയംസ് ആയിരുന്നു നമുക്ക് യൂസ് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ ഞാൻ കൊണ്ടുപോയത് വാട്ടർ കളർ ആയിരുന്നു. എന്നെപ്പോലെ തന്നെ ആ ഒരു സെന്ററിൽ വേറെ രണ്ട് പിള്ളേരും ഇതുപോലെ ഞാൻ കണ്ടായിരുന്നു, അതായത് വാട്ടർ കളർ കൊണ്ടുവന്നതും ഓയിൽ പെയിന്റും കൊണ്ടുവന്നവരും ഉണ്ടായിരുന്നു. ഇനി എനിക്ക് പറ്റിയ രണ്ടാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ തെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ എക്സാമിന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കെ ജി സി പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ റിട്ടേൺ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം ഏതോ ഒരു വർഷത്തെ ആർ എൽ ബിയിലെ ടെസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റിൻ്റെ ഒരു ആ ഒരു ശൈലി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്, ആ ഒരു മെത്തേഡായിരിക്കും എന്ന് കരുതിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ഡിഫറൻസ് ഉണ്ട്, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് പോയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ തെറ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഇനി എനിക്ക് പറ്റിയ മൂന്നാമത്തെ തെറ്റാണ്, അതെൻ്റെ ഡ്രോയിങ് ടെസ്റ്റിലായിരുന്നു. ഡ്രോയിങ് ടെസ്റ്റിൽ എനിക്ക് പിക്ചർ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും സെയിം പടം തന്നെയായിരുന്നു എല്ലാവർക്കും കൊടുത്തിരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വരച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അടിഭാഗം കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പേപ്പർ ബാലൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷേ എങ്കിലും എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 hour ടൈമുള്ളൂ. 1 hour ടൈമിനുള്ളിൽ തന്നെ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഷെയ്ഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കണം. എനിക്ക് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു, ബാക്കി കുറച്ച് അടിയിലെല്ലാം കുറച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ചിങ് ഞാൻ ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് ഡെയിലി ഒരു 4 സ്കെച്ച് വീതം ആ എക്സാമിൻ്റെ ടൈം ആയപ്പോഴെങ്കിലും ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അതൊരു 1 hour തന്നെ എനിക്കത് തീർക്കായിരുന്നു. അത് മൊത്തം ഫിനിഷ് ചെയ്യായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് അവിടെ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയായിരുന്നു. അങ്ങനെ ഇതാണ് എനിക്ക് പറ്റിയ മൂന്നാമത്തെ തെറ്റ്. ഇനി എനിക്ക് പറ്റിയ നാലാമത്തെ തെറ്റാണ്. നാലാമത്തെ തെറ്റ്, ആ പ്രോസ്പെക്റ്റസിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഓയിൽ പേസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആ ഓയിൽ പേസ്റ്റേഴ്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അർജന്റായിട്ട് ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു, നേരെ ചെന്നു എൻട്രൻസ് എക്സാമിന് കയറാണ് ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വെച്ചിട്ട് സോഫ്റ്റ് പേസ്റ്റ് ഓയിൽ പേസ്റ്റൽ ഗ്രൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ക്രിയേറ്റീവ് പെയിൻറ്റിങ് തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി എനിക്കത് മാർക്ക് സ്കോർ ചെയ്ത് സെറ്റാക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറ്റിയ തെറ്റുകൾ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യം എൻട്രൻസ് എഴുതുന്നവർ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. മീഡിയംസ് ഏതൊക്കെയെന്ന് അറിയാം, അതുപോലെ തന്നെ നിങ്ങൾ നല്ലോണം രീതിയിലുള്ള സ്കെച്ചുകൾ ഇടുക, പിന്നെ ആ മീഡിയംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏത് മീഡിയംസാണ് പ്രോസ്പെക്റ്റസ് വന്നിട്ടില്ല, പ്രോസ്പെക്റ്റസ് വരുമ്പോൾ അതിനകത്ത് ഏത് മീഡിയംസാണ് യൂസ് ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട്. ആ മീഡിയംസ് എല്ലാം തന്നെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ
നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ വർഷം എനിക്കൊരു ചെറിയൊരു പണി കിട്ടി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്റെ സെന്റർ ആയിരുന്നു. എന്റെ സെന്റർ വന്നിട്ട് മാവേലിക്കലായിരുന്നു. പക്ഷെ എനിക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു കളമശ്ശേരി പോളിടെക്നിക്. പക്ഷെ എന്റെ ഒരു ഫ്രണ്ടും ഞാനും ഒരുമിച്ചായിരുന്നു അപ്ലൈ ചെയ്തത്. അവന് കിട്ടിയത് ആ ഒരു സെന്റർ ആയിരുന്നു, അതായത് കളമശ്ശേരി പോളിടെക്നിക് ആയിരുന്നു. പക്ഷെ എനിക്ക് മാത്രം കിട്ടിയത് മാവേലിക്കലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് എനിക്ക് രാവിലെ തന്നെ ഇവിടെ പോകേണ്ടി വന്നു. അതിന്റെ ഒരു ചെറിയ ടയേർഡ്, അത് ഞാൻ ബൈക്കിൽ തന്നെ പോയത്. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു ടയേർഡ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു എൻട്രൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അടുത്തത് എന്റെ പ്രിപ്പറേഷൻസ് ആണ്. പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ റിട്ടേൺ എക്സാമിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഗൂഗിളിൽ ചെല്ലു. ഗൂഗിളിൽ ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് സെർച്ച് ചെയ്യും. ജി കെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. അപ്പോൾ അതിനകത്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഒത്തിരി സൈറ്റുകൾ വരുമ്പോൾ അതിനകത്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്നും ഞാൻ സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കും. ആൻസർ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് അതിന് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പം എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ റിട്ടേൺ എക്സാമിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഇതാണ്. കാരണം പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ തപ്പി നടക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ വർഷം തൊട്ട് കൊറോണ ആയതുകൊണ്ട് തന്നെ വളരെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ മുന്നത്തെ വർഷത്തേക്കാൾ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യത്തെ എക്സാമുകളൊക്കെ നടക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നിങ്ങളാരും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്രോയിങ് ടെസ്റ്റിനുള്ളതാണ്. അതായത് എൻ്റെ സ്പീഡ്, അതായത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റിയ തെറ്റായിരുന്നു, എനിക്കത് വരച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം കുറച്ച് ടൈമിനുള്ളിൽ നിസ്സാര ടൈമിനുള്ളിൽ തന്നെ എൻ്റെ വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ സ്കെച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ടാകും. ആ സ്റ്റോപ്പ് വാച്ചിൽ ടൈം വെച്ചിട്ടുണ്ടാകും. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് ആ ഒരു സ്കെച്ച് തീർക്കണം. ആദ്യം ചിലപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തായിരിക്കും സ്കെച്ച് ചെയ്യണം. പിന്നെ പതിയെ അത് കുറച്ച് ഒരു 10-15 സെക്കൻഡല്ല മിനിറ്റിനുള്ളിലേക്ക് ഞാൻ അതിനെ മാറ്റിക്കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഇനി എക്സാമിന് പോകുമ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളും അപ്പോൾ ഇതേപോലെ എൻട്രൻസിന് പോകുന്നവരുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ പെയിൻറ്റിങ് ടെസ്റ്റിനും ക്രിയേറ്റീവ് പെയിൻറ്റിങ് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ, ഡിസൈൻ ടെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന് കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. ഫസ്റ്റ് പ്രോസ്പെക്റ്റസ് വരും. പ്രോസ്പെക്റ്റസിൽ ഏതൊക്കെയാണ് മീഡിയംസ് എന്ന് ഫസ്റ്റ് അറിയണം. ആ മീഡിയംസ് വന്നിട്ട് നല്ലോണം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് RLV ടെസ്റ്റ് ആണ്. പക്ഷേ RLV ടെസ്റ്റ് ഞാൻ പറഞ്ഞാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് അത് അറ്റൻഡ് ചെയ്തായിരുന്നു. നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അവനൊന്ന് വിളിച്ച് എങ്ങനെയായിരുന്നു നമ്മുടെ എൻട്രൻസ് ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹലോ, സംഗീത അല്ലേ? ആ എടാ, എന്താണ്? ആ പറഞ്ഞു എടാ. അതെ, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ BFA എൻട്രൻസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് RLV നീ കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്തായിരുന്നല്ലോ എൻട്രൻസ്. ആ ചെയ്തു. അപ്പൊ അതെങ്ങനെ, ഡീറ്റെയിൽ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ജോയിൻ ചെയ്തു ഞാൻ അവര് വിളിക്കും. ആദ്യം ആപ്ലിക്കേഷൻ ഫോം വെക്കണം. അതിനുശേഷം പിന്നെ അവര് വിളിക്കും. വിളിക്കും ഈ എന്നിട്ട് അവര് എക്സാമിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ ഒരു മെയിൽ. ഓക്കേ ഓക്കേ. ആ ആ ആ പേപ്പറും സ്കെച്ച് പേനയും കാര്യങ്ങളും വാട്ടർ കളറും അങ്ങനെയുള്ള ആർട്ട് മെറ്റീരിയൽസ് എല്ലാം മേടിക്കാൻ പറയും. ഞങ്ങള് പോയപ്പോഴത്തേനും കൊറോണയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളു എക്സാം. 1 മണിക്കൂർ അല്ലേ? അത് തന്നുള്ളൂ. കോമൺ ആയിട്ടുള്ള സ്കെച്ച് ഇട്ട് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു അവർക്ക്. അതായത് ഈ സ്കെച്ച് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു അത്? അത് അവരൊരു നമുക്കൊരു കോമ്പോസിഷനായിട്ട് പറയും. എന്തെങ്കിലും കുറെ മെറ്റീരിയൽസ് ഒക്കെ കൂടി വെച്ചിട്ട് കോമ്പോസിഷൻ ആയിട്ടൊരു വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കോ അല്ലെങ്കിൽ പറയണോ ചേട്ടാ? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. എന്തെങ്കിലും കൂടെ ടൂളും മരവും ബിൽഡിങ്ങിന്റെ ഒരു ഏരിയ, അങ്ങനെ 3-4 വിഷയം തരും നമുക്ക്. എന്നിട്ട് അത് നല്ല നമ്മളൊരു ഒരു നേരെ ഒരു ക്യാൻവാസ് പോലെ തീർത്തിട്ട് അത് ഒരു പേപ്പറിലേക്ക് സെറ്റ് ആയി വെച്ചാൽ മതി. ക്ലിയർ ആയി? കോമ്പോസിഷൻ അല്ലേ? കോമ്പോസിഷൻ. ഓക്കെ. അതാക്കി വെച്ചായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ സബ്ജക്റ്റുകൾ തരും. അതായത് ഇപ്പോ ഒരു 5-6 വിഷയമായിട്ട് നമുക്ക് തരും. ഒരു ബിൽഡിംഗ് വേണമെന്ന് പറയും, ഒരു ഒരു മരം വേണമെന്ന് പറയും, രണ്ടു മൂന്ന് ആൾക്കാർ വേണമെന്ന് പറയും. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് തരും. ആയുധങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെ കുറച്ച് ടൂൾസ് കാര്യങ്ങളൊക്കെ തരും. അതിന്റെ അത് നേരെ നമ്മള് കോമ്പോസിനേക്ക് ഒരു ഫ്രെയിമിലേക്ക് തീർക്കണം. അത് ക്രിയേറ്റീവ് ആണെങ്കിൽ വേണമെങ്കിൽ ക്രിയേറ്റീവ് ചെയ്യാം, അല്ലാത്തത് വേണമെങ്കിൽ അങ്ങനെയുള്ള ചെയ്യാം. നമ്മൾ ഇഷ്ടം പോലെ അത് വെച്ചിട്ട് നമ്മളൊരു കോമ്പോസിഷൻ വർക്ക് ഉണ്ടാക്കണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചെറിയ സംശയം ഉണ്ടായിരുന്നേ. ഞാനിപ്പോ കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്തില്ലല്ലോ. അപ്പൊ കൊറേ പേർക്ക് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ടായിരുന്നു. ഞങ്ങൾക്ക് 1 മണിക്കൂർ തന്നുള്ളൂ.
ബാക്കിയെല്ലാം എല്ലാ വർഷം 5 വർഷം 5 മണിക്കൂർ അഞ്ചു മണിക്കൂർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. 5 മണിക്കൂർ. ഓക്കെ ഓക്കെ. അതല്ല ഇതിപ്പോ ഈ 1 മണിക്കൂർ തരുമ്പോ നമുക്ക് എന്തോരം വാട്ടർ കളർ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടുമോ? അല്ല, വാട്ടർ കളർ ചെയ്ത് കാണിച്ചിരിക്കണ്ട. പിന്നെ കൊറോണയുടെ ആയതുകൊണ്ട് നമുക്ക് സ്കെച്ച് ഇട്ടു കൊടുത്താൽ മാത്രം മതി, ഷെയ്ഡ് പോലും ചെയ്യണ്ട. ആണല്ലേ, സ്കെച്ച് മാത്രം മതി അല്ലേ? ആ മതി മതി. ഓക്കെ, അപ്പൊ ഓക്കെടാ, അപ്പൊ ശരി, താങ്ക് യുടാ. ആ ശരിടാ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സും അതുപോലെ മെസ്സേജും ബി എഫിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിടെ ഏകദേശം ഡൗട്ടുകളും പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.